സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് വേദപാരംഗതനായ സഭയുടെ നെടുന്തൂണായിരുന്ന വിശുദ്ധ ജെറോമിന്റെ തിരുനാളാണ്. പുരാതന ഭാഷകളിൽ നിന്ന് പഴയ നിയമം നാട്ടുഭാഷയായ ലത്തീനിലേക്ക് അദ്ദേഹം വിവർത്തനം ചെയ്തു. അങ്ങനെ വേദഗ്രന്ഥത്തെ സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമാക്കി. നാം ഈ ദിവസങ്ങളിൽ ജോബിന്റെ ഗ്രന്ഥത്തെ അനുഗമിക്കുന്നതുകൊണ്ട് വിശുദ്ധ ജെറോം തന്റെ ജോബിന്റെ ഗ്രന്ഥത്തിന്റെ വിവർത്തനത്തിന്റെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കാം. യഹൂദർക്കിടയിൽ പോലും ജോബിന്റെ ഗ്രന്ഥം വളഞ്ഞു പുളഞ്ഞതും വഴുതി മാറുന്നതുമായിട്ടാണ് അവർ മനസ്സിലാക്കിയിരുന്നത്. ഒബ്ലീക് ആൻഡ് സ്ലിപ്പറി, അപ്രകാരമുള്ള ഗ്രന്ഥങ്ങളെ ഗ്രീക്കുകാർ എസ്കമാറ്റസ് മെനോസ് എന്ന് വിളിച്ചിരുന്നു അത്രേ. ഭദ്രമായി അടുക്കി വച്ചിരിക്കുന്നത് പോലെയാണ് അതിലെ ചിന്തയും രൂപകങ്ങളും. പക്ഷേ ഒന്ന് അമർത്തി പിടിക്കാൻ നോക്കിയാൽ അത് വഴുതി മാറുന്ന ആരൽ മത്സ്യം പോലെയാകും. സ്ലിപ്പറി ആസ് ആൻ ഈൽ, ബലം പിടിക്കുന്തോറും ഉത്തരം തരാൻ വിസമ്മതിക്കുന്ന ഒരു ഗ്രന്ഥം. യഥാർത്ഥത്തിൽ ജോബിന് സംഭവിക്കുന്ന തിരിച്ചറിവും ഇതുതന്നെയാണ്. കൊടുങ്കാറ്റ് പോലെ ദൈവത്തോട് ചോദ്യങ്ങൾ ഉതിർത്തവൻ, അവന് ഒടുവിൽ ദൈവം ഒരു കൊടുങ്കാറ്റിൽ ഉത്തരം നൽകുകയാണ്. ദൈവത്തിന്റെ നീതിയെ ചികയുന്ന വേദഭാഗങ്ങൾ നിരവധിയുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ. പക്ഷെ ഇത്ര തീവ്രതയോടെ ഇടതടവില്ലാതെ ദൈവത്തെ പിടിച്ചുകുലുക്കിയ വേറെ ചോദ്യങ്ങളില്ല. ജോബ് 38 മുതൽ 42 വരെ ദൈവം ജോബിനെ ഉത്തരങ്ങൾ കൊണ്ട് മൂടിക്കളയുകയാണ്. പക്ഷേ ആ ഉത്തരങ്ങളൊക്കെയും യഥാർത്ഥത്തിൽ ജോബ് ചോദിച്ചതിനുള്ള ഉത്തരങ്ങളായിരുന്നില്ല. അതേസമയം അവ ജോബിന്റെ ചോദ്യങ്ങളെ ഗഹനമായ വിധം നിരർത്ഥകങ്ങളാക്കി കളയുകയും ചെയ്യുന്നുണ്ട്. ജോബ് ഒരു യഹൂദനായിരുന്നില്ല. അവന്റെ ദേശം ഇസ്രായേലിലുമായിരുന്നില്ല. അവന്റെ സുഹൃത്തുക്കളും യഹൂദരല്ല, പൗരസ്ത്യ ദേശക്കാരാണവർ. അതുകൊണ്ട് തന്നെ ദൈവത്തെ സംബന്ധിക്കുന്ന സ്വാഭാവിക ബോധം, നാച്ചുറൽ റിലീജിയൻ ആണ് അവർക്ക് അവലംബമായിട്ടുണ്ടായിരുന്നത്. യഹൂദരല്ലാത്ത മനുഷ്യർ സമ്പാദിച്ചിരുന്ന ദൈവബോധത്തിന്റെ ഒരു പരമകാഷ്ഠിയായി നമുക്ക് ഈ ചിന്തയെ കാണാം. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ശക്തിയെയും മഹത്വത്തെയും കുറിക്കുന്ന സാമാന്യ പദങ്ങളായ ഏൽ, എലോഹിം, എലോആ, ശദ്ധായ് എന്നൊക്കെയാണ് ഈ സംഭാഷണങ്ങളിൽ അധികവും നിറയുന്നത്. എന്നാൽ ഇന്ന് ജോബ് 38 ദൈവം ജോബിന് ഉത്തരം നൽകാൻ തുടങ്ങുമ്പോൾ അത് കർത്താവ് യാഹ്വേ എന്ന സൂചന കൊണ്ടാണ് തിരുവചനം കുറിക്കുന്നത്. അത് ദൈവത്തെ സൂചിപ്പിക്കുന്ന ഒരു സാമാന്യ പദമല്ല, അതിന് ഒരു വ്യക്തിബന്ധത്തിന്റെ ആഴമുണ്ട്. തന്റെ ജനവുമായി ഉടമ്പടിയിൽ ഏർപ്പെടുന്ന കർത്താവായ ദൈവത്തെക്കുറിച്ച് സ്വാഭാവിക മതം, നാച്ചുറൽ റിലീജിയൻ നൽകുന്ന പൊതുബോധത്തിനപ്പുറം ദൈവത്തെ സംബന്ധിച്ച് വളരെ അഗാധമായ ഇന്റിമേറ്റായ അറിവ് ഇത് കുറിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 139 ഈ ഉടമ്പടി സ്നേഹത്തെ കുറിച്ചുകൊണ്ട് പറയുന്നത്, ദൈവമേ അങ്ങനെ അറിയുന്നു യാഡാ. അറിവിനെയും ദാമ്പത്യ ബന്ധത്തെയും സൂചിപ്പിക്കുന്ന ആ പദം യാഡാ. ഇന്നലെ നഥാനിയൽ പൂണ്ട വിസ്മയം പോലെ, നീ എന്നെ എങ്ങനെ അറിയുന്നു ഗുരു. ഇന്ന് സുവിശേഷത്തിൽ തന്നോട് ഏറ്റവും അടുത്തിരുന്നെന്ന് കരുതപ്പെടുന്ന യഹൂദ നഗരങ്ങളുടെ അവിശ്വാസത്തെ ശാസിക്കാൻ വിജാതീയ നഗരങ്ങളെ നാഥൻ അണിനിരത്തുന്നതും അതുകൊണ്ടാണ്. ടൈറിനെയും സീദോനെയും ജോബ് ചോദിച്ച വിശ്വമാനവികമായ ചോദ്യങ്ങൾക്ക്, പ്രാപഞ്ചിക പ്രശ്നങ്ങൾക്ക്, സൃഷ്ടിയെ സംബന്ധിക്കുന്ന പ്രഹേളികകൾക്ക് ഉത്തരം നൽകുന്നത് ദൈവത്തെ സംബന്ധിച്ച സാമാന്യബോധം, ഏൽ അല്ല ദൈവമെന്ന അടുത്തറിവ് തന്നെയാണ് യാഹ്വേ. അതുകൊണ്ട് തന്നെ ദൈവം തന്റെ ബൃഹത്തായ ഉത്തരങ്ങൾ കൊണ്ട് മൂടുമ്പോഴും അത് തന്നെ വ്യക്തിപരമായി സ്പർശിക്കുന്നതായി ജോബ് തിരിച്ചറിയുകയാണ്. ഇന്നലെ നാം മുഖ്യദൂതന്മാരെ കാണുകയായിരുന്നു. ഇന്നിതാ ദൈവം ചോദിക്കുന്നു. സൃഷ്ടിവേളയിൽ ദൈവദൂതന്മാർ സന്തോഷിച്ചുല്ലസിക്കുന്ന ആ സമയത്ത് ജോബ് 38:6, നീ എവിടെയായിരുന്നു? വേർ വേർ യു? ഈ ചോദ്യമാണ് ദൈവം നൽകുന്ന കാതലായ ഉത്തരം. ദൈവത്തിന്റെ പദ്ധതിയിൽ മനുഷ്യൻ എവിടെയാണ്? ഇന്നലെ ഹെബ്രായർ 1 നാം കാണുകയായിരുന്നു. സ്വാഭാവികമായി ചിന്തിക്കുമ്പോൾ മാലാഖമാരെക്കാൾ താഴ്ന്ന മനുഷ്യനെ തന്നെയാണ് ദൈവം തന്റെ പുത്രൻ എന്ന് വിളിച്ച് മഹത്വപ്പെടുത്തിയത്, അല്ലാതെ ഒരൊറ്റ മുഖ്യദൂതനെയുമല്ല. ജോബ് തേടുന്ന പ്രാപഞ്ചിക ക്രമത്തിൽ മനുഷ്യന് ഒരു സ്ഥാനവുമില്ലെന്നിരിക്കെ ദൈവിക ക്രമത്തിൽ അവൻ എല്ലാമെല്ലാമാണ്, മനുഷ്യപുത്രന്റെ മഹത്വവും അധികാരവും. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തുവും അവന്റെ ശിഷ്യന്മാരും തമ്മിലുള്ള സ്വാഭാവിക തുടർച്ചയെയും താതാത്മ്യത്തെയും, കണ്ടിന്യൂറ്റി ആൻഡ് ഇക്വലൻസ്, ലൂക്ക വിവരിക്കുന്നത്. ലൂക്ക 10:13-16 വരെ. ശിഷ്യരുടെ വചനങ്ങൾ ക്രിസ്തുവിന്റെ വചനങ്ങളുടെ പ്രതിധ്വനി തന്നെയായി മാറുന്നു. അതിനാൽ ശിഷ്യരെ നിരസിക്കുന്നവർ ക്രിസ്തുവിനെ തന്നെയാണ് നിരസിക്കുന്നതെന്ന് വരുന്നു. ബത്സൈദ, ഖുറാസീൻ, കഫർനാം തുടങ്ങിയ ക്രിസ്തുവുമായി സ്വാഭാവിക ബന്ധം പുലർത്തിയിരുന്ന അവന്റെ ജന്മദേശങ്ങളായ നഗരങ്ങൾ, എന്നാൽ അതിസ്വാഭാവികമാം വിധം കൃപയോട് സഹകരിച്ചുകൊണ്ട് ക്രിസ്തുവിനോട് പ്രതികരിക്കാൻ മറന്നുപോകുന്നു. അവർ വേണ്ട വിധം വചനത്തെ സ്വീകരിക്കുന്നില്ല. അവർ ക്രിസ്തുവിന്റെ ശക്തി, ഡുനാമിസ്, അറിയാതെ പോകുന്നു. ഇതേ വാക്ക് തുടർന്ന് ലൂക്ക ഉപയോഗിക്കുന്നുണ്ട് അപ്പോസ്തല പ്രവർത്തനത്തിലും, ശിഷ്യന്മാർ വഴി ചെയ്യുന്ന അത്ഭുതങ്ങളെ കുറിക്കാൻ. സഭ ക്രിസ്തുവിന്റെ തുടർച്ചയാണ്. കഫർണാം വിചാരിക്കുന്നത് അവൾ സ്വർഗത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്നാണ്. ക്രിസ്തുവിന്റെ ദേശമായതുകൊണ്ട്
എന്നാൽ അവൾ ഉള്ളിൽ ക്രിസ്തുവിനെ പരിഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ പാതാളത്തിലേക്ക് ഷെയോൾ വലിച്ചെറിയപ്പെടും. നാം കഴിഞ്ഞ ദിവസം കണ്ട വിസ്മൃതിയുടെ ദേശമാണ് ദ ലാൻഡ് ഓഫ് ഒബ്ലീവിയൻ. ഇന്ന് സങ്കീർത്തനം 139 ഇതുപോലെ തന്നെ പാടുന്നു: ദൈവമേ, ഞാൻ സ്വർഗത്തിൽ പോയി ഒളിച്ചാൽ നീ എന്നെ തേടി അവിടെ എത്തും, പാതാളത്തിൽ കിടക്ക വിരിച്ചാലോ അവിടെയും നീ എത്തും. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചിരുന്നു സങ്കീർത്തനം 88:6 ഇങ്ങനെ: പാതാളം, ഷിയോൾ എന്നത് ദുരിതക്കിടക്കകളുടെ, മരണക്കിടക്കകളുടെ അടുക്കുമുറിയാണ് എന്ന്, മരണം പരന്നൊഴുകുന്ന ഇടം. ആമോസ് 9:2 പറയുന്നു: ദൈവം പാതാളത്തിലേക്ക് ഊളിയിട്ട് പോകുന്നവരെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുവെന്നും സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നവരെ വലിച്ചു താഴെയിടുന്നുവെന്നും. ജീവിതത്തിന്റെ പാതാളക്കുഴിയിൽ കിടക്കുന്ന ജോബും അത്യുന്നത സ്വർഗത്തിൽ വാഴുന്ന ദൈവവും തമ്മിലുള്ള സംവാദങ്ങൾ നാം ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. പക്ഷേ ദൈവം ഈ അകലം ഭേദിച്ചുകൊണ്ട് ഇറങ്ങി വരികയാണ്. കപട സ്വർഗങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ലോകതത്വങ്ങളിലല്ല ദൈവം, നരകക്കുഴികളിലേക്ക് നമ്മെ തള്ളിയിടുന്ന ലോകശീലങ്ങളിലുമല്ല ദൈവം. അവൻ സ്നേഹത്തിന്റെ ഉടമ്പടിയിൽ നമ്മെ വിടാതെ പുണരുന്നു, വീഴാതെ ഉയർത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അനുതാപത്തിന്റെ ചാക്കൊടുത്ത് ചാരം പൂശാൻ നാഥൻ നമ്മെ ക്ഷണിക്കുന്നത്. അഹന്ത വെടിഞ്ഞുകൊണ്ട് ദൈവസ്വരം കേട്ടുകൊണ്ട് ചാക്കൊടുക്കാതെ തന്നെ ചാക്കൊടുത്തവനായി ജോബ് ചാരത്തിലിരുന്നു. ജോബ് 2:8 അവിടെ ഇരുന്നു കൊണ്ടാണ് അവൻ ദൈവത്തോട് സംവദിച്ചത്. ഏറ്റവും ഒടുവിൽ ദൈവം അവനെ ഉത്തരങ്ങൾ കൊണ്ട് വിയർപ്പ് മുട്ടിക്കുമ്പോൾ അത് അവിടുത്തെ സ്നേഹം കൊണ്ടുള്ള വിയർപ്പുമുട്ടലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ പറയുന്നു: ഇനി ഞാൻ ഒരിക്കലും ഒന്നും ചോദിക്കാൻ വാ തുറക്കുന്നില്ല, ഞാനിനി പൊടിയിലും ചാരത്തിലും ഇരിക്കുമെന്ന്. ജോബ് 40:5, 42:6 നീ എവിടെയായിരുന്നുവെന്ന് മനുഷ്യനോട് ദൈവം ചോദിച്ചതിന് ദൈവം തന്നെ ഉത്തരം നൽകുന്നുണ്ട്: നീ എന്റെ ഹൃദയത്തിലായിരുന്നു.